സമയമില്ല. അവളുടെ കൂടെ പോയിരുന്ന അവൾക്ക് പറയാനുള്ളത് കേൾക്കാൻ സമയമില്ല. എങ്കിൽ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ഓട്ടമത്സരം നടത്തിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തിന്റെ നേതാവ്, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വന്തം ഭാര്യയുടെ കൂടെ ഓട്ടമത്സരം നടത്തി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ഓട്ടമത്സരം നടത്തി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? മതിലി ചാടിയ വല്ലതും ഉണ്ടോന്ന് വെച്ചാൽ പറയാം. മതിലി ചാടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത് പറയാം. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വന്തം ഭാര്യയുടെ കൂടെ ഓട്ടമത്സരം എപ്പോഴും ജയിക്കണതാരാ? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓട്ടമത്സരത്തിൽ ആരാ ജയിക്കണത്? എപ്പോഴും മുത്തുനബിയാ ജയിക്കണേ. കണ്ടപ്പോ സങ്കടം തോന്നി, കണ്ടപ്പോ സങ്കടം തോന്നി. പ്രവാചകൻ ഓടുന്ന സമയത്ത് തോറ്റുകൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ മുത്തുനബി, അതാ മുത്തുനബി. തൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് മുഴുവനും പ്രവാചകൻ കേൾക്കും. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു 5 മിനിറ്റ് സംസാരിക്കാൻ സമയമുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ഒരു ഹദീസ് കാണാം. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന് പറഞ്ഞു കൊടുത്ത ഒരു കഥയുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹദീസ്. പ്രവാചകൻ തൻ്റെ ഭാര്യ ക്ഷമയോടുകൂടി കേൾക്കും. ക്ഷമയോടുകൂടി പ്രവാചകന് വലിയ ക്ഷമയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ പറയുന്നതല്ല, ചരിത്രം എടുത്തു നോക്ക്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നിങ്ങൾ നോക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യമാർക്ക് പറയാനുള്ളതെല്ലാം ക്ഷമയോടുകൂടി കേൾക്കും. പ്രവാചകൻ തൻ്റെ ഭാര്യയുമായിട്ട് ഓട്ടമത്സരം നടത്തുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടെയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നിലേക്ക് കടന്നുപോയത്. നമ്മുടെ അവസ്ഥ പറയേണ്ട, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ കടന്തൽ കുത്തിയതുപോലെ വീട്ടിൽ കയറി പോണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭർത്താവ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും വിവാഹം കഴിച്ച ഒരു മനുഷ്യൻ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ തൻ്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ എവിടെ? ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഇവിടെ നീ ക്ലാസ് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ, ഇല്ലെങ്കിൽ ഇവിടെ വാഴ് കേൾക്കാമെന്ന നിൻ്റെ ഭാര്യ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ മക്കാമിൻ്റെ മുന്നിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും ആരും കാണാതെ രണ്ടുപേരും ഒന്ന് കയ്യിൽ പിടിച്ചാൽ നിങ്ങളുടെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ നിങ്ങൾ ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ മതി. ഭാര്യയുടെ കയ്യിൽ, കാമുകിയുടെ കയ്യിലല്ല, ഭർത്താവ് തൻ്റെ ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ച ഈ കൈ കൊണ്ട് നീ ചെയ്ത പാപം ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതെങ്കിലും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ മുഖത്ത് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു ഭർത്താവ് സ്നേഹത്തോടെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കരുതിയിട്ട്, നാട്ടുകാരെ കാണിക്കാനല്ല, മക്കളെ കാണിക്കാനല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്നേഹത്തോടെ മുഖത്ത് നോക്കിയാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ആ കുടുംബത്തിൻ്റെ മേലുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം, അള്ളാഹുവിൻ്റെ കരുണയുടെ നോട്ടം കിട്ടിയാൽ രക്ഷപ്പെട്ടല്ലോ. അള്ളാഹുവിൻ്റെ കരുണയുടെ നോട്ടം പടച്ചവന്റെ കരുണയില്ലാതെ ലാ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ലാ. അള്ളാഹുവിൻ്റെ കരുണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, നമസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലമല്ല, നോമ്പ് പിടിക്കുന്നതിൻ്റെ പ്രതിഫലമല്ല, ഖുർആൻ ഓതുന്നതിൻ്റെ പ്രതിഫലമല്ല, സദഖ കൊടുക്കുന്നതിൻ്റെ പ്രതിഫലമല്ല, വഅദ് പറയുന്നതിൻ്റെ പ്രതിഫലമല്ല, വയലിന്റെ സദസ്സിൽ വരുന്നതിന്റെ പ്രതിഫലമല്ല, സ്വലാത്ത് പറയുന്നതിന്റെ പ്രതിഫലമല്ല. ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ പടച്ചറപ്പവരുടെ പാപം പുറത്തു കൊടുക്കുകയാ. ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ അള്ളാഹുവിന്റെ കരുണ ഇറങ്ങുകയാണ്, പടച്ചവന്റെ കാരുണ്യം ഇറങ്ങുകയാണ്, പടച്ചവന്റെ കാരുണ്യം ഇറങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചാൽ ലം യുഅദിബുഹു.